പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയ ലൈനപ്പിനെ കുറിച്ച് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആൽബിനോ ഗോമസ്, ജസൽ കാർണേറോ, അബ്ദുൽ ഹക്കു, മാർക്കോ ലെസ്കോവിച്ച്, ഹർമൻജോത് കബ്ര, കുട്ടിയ, ഗീവ്സൻ സിംഗ്, ചെഞ്ചു ഗിൽസൺ, പ്രശാന്ത്, അഡ്രിയലുന, ജോർജ് ബെറർ അഡിയാസ് എന്നീ താരങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തത് നമുക്ക് ചെന്നൈയിൻ എഫ് സിയുടെ സ്റ്റാർട്ടിംഗ് ഇലവൻ എടുത്ത് നോക്കാം. വിശാൽ കെ, റീഗൻ, സലാം, സ്ലാക്കോ, ഡംജാനോവിക്, നാരായൺ, ഏരിയൽ, താപ, കുമാങ്, ചാങ്തെ, മിർല, നിൻതോ എന്നീ താരങ്ങളായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി സലാം രഞ്ജൻ സിംഗ് ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൻ എഫ് സി ആ ഒരു ഗോൾ നേടിയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു തകർപ്പൻ ലോങ് റേഞ്ചറിലൂടെ പുട്ടിയ ഗോൾ സ്കോർ ചെയ്തു. മത്സരം ഹാഫ് ടൈം ആയപ്പോൾ 1-1 എന്ന സ്കോറിലായിരുന്നു മത്സരം. അങ്ങനെ മത്സരം സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. മത്സരം സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സഞ്ജീവ് സ്റ്റാലിൻ, സഹൽ, സിപ്പോവിച്ച് എന്നീ താരങ്ങളൊക്കെ ഇറങ്ങി. മാത്രമല്ല പിന്നീട് ധനചന്ദ്ര മേറ്റ്, സന്ദീപ് സിംഗ്, ആയുഷ് അധികാരി എന്നീ താരങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സഹലിന്റെ അസിസ്റ്റോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയ ലുന ഗോൾ നേടി. അഡ്രിയ ലുനയുടെ ആ ഒരു ഗോളോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിൽ ലീഡ് ചെയ്തു. ആ ഒരു ഗോളോടുകൂടി മത്സരം ഏതാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പിച്ചു. അതുകൊണ്ട് മത്സരത്തിലേക്ക് ജോർജ് പെറേര, ഡിയാസ്, നിശുകുമാർ, ഗീവ്സൻ സിംഗ്, സച്ചിൻ എന്നീ താരങ്ങൾ വന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിൽ വിജയിക്കുന്നു. കഴിഞ്ഞ പ്രീസീസൺ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ വിജയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ഐസിലുമായിട്ടും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷനിൽ വേണ്ടി വിളക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.